ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മുട്ടയാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാനിൽ ഒരു പകുതി ഭാഗമോളം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം കപ്പ നന്നായി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കപ്പകൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ കപ്പ വെള്ളത്തിലോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കപ്പൊക്കെ ആദ്യം വേവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാനിൽ വേവിച്ചെടുത്തത്. നിങ്ങൾ കപ്പൊക്ക് നല്ല വേവുള്ള കപ്പൊക്കെ ആണെങ്കിൽ നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ കപ്പ ഊറ്റിയെടുക്കാം. നന്നായി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാവരും എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ല ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞതും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുത്തുമുളക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1¼ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഞാനെടുത്തേക്കണ കപ്പകൾക്ക് ആവശ്യത്തിനായിട്ടുള്ള മസാലയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കപ്പ കൂടുതൽ വേണമെങ്കിൽ മസാലകളിൽ കൂട്ടിയെടുക്കാം, കുറവാണെങ്കിൽ കുറച്ചെടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ ഞാനൊരു 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാണ്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളത് വല്ലാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണ്ട, നമുക്ക് വേവണേനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിതിൽ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുട്ടകൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതിയാവും. കൊള്ളികൾക്ക് നമ്മൾ വേറെ ഉപ്പിട്ടതാണ്. അപ്പോൾ നോക്കി വേണം ഉപ്പൊക്കെ ഇടാനായിട്ട്. ഇനി ഈ മുട്ടയുടെ ഒരു 90% വേവായി വരുമ്പോൾ നമുക്കിതിലോട്ട് കൊള്ളിയിട്ട് കൊടുക്കാം. മുട്ട വല്ലാണ്ട് ഹാർഡായി വരണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇനി നമുക്ക് കുറച്ച് കുറച്ച് കൊള്ളിയായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇടുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും. അപ്പം ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊള്ളിയുടെ വേവ് കുറവ് വേണമെങ്കിൽ ഇത്രയും വേവിക്കാണ്ട് നമുക്ക് വേവ് കുറച്ച് കൂട്ടിയൊക്കെ എടുക്കാവുന്നതാണ്.
ഞാൻ ഈ ഒരു രീതിയിലാണ് വേവിച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ കപ്പയും മുട്ടയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കണം. കപ്പയും മുട്ടയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ, ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.